സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. താൻ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട ആ കോൺക്ലേവിന്റെ ആദ്യ ആഴ്ചയിൽ അന്ന് കർദിനാളായിരുന്ന ബെർഗോളിയോ തനിക്ക് സഭയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ ഒരു ചെറു പ്രസംഗത്തിൽ പങ്കുവച്ചിരുന്നു. സഭയുടെ മുഖ്യ ഉത്തരവാദിത്വം അതിരുകളിലേക്ക് പ്രവഹിക്കാനാണ്. ഭൂമിശാസ്ത്രപരമായ അതിരുകൾ വികസിപ്പിക്കാൻ എന്നല്ല, നിലനിൽപ്പിന്റെ വിളമ്പുകളിൽ, എക്സിസ്റ്റൻഷ്യൽ പെരിഫറീസ്, ജീവിക്കുന്നവരിലേക്ക് എത്താൻ വേണ്ടി. അവിടെ മനുഷ്യർ പാപത്തോടും വേദനകളോടും അനീതിയോടും അജ്ഞാനത്തോടും ദൈവനിരാശത്തോടും മല്ലിട്ട് ജീവിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ന് സ്വയം മൂടിപ്പൊതിഞ്ഞു നിൽക്കുകയാണ് സഭ. സ്വന്തം കാര്യം മാത്രം നോക്കിക്കൊണ്ട്, സെൽഫ് റെഫറൻസ്. ആ സഭ രോഗാതുരമാകും. അത് ദൈവശാസ്ത്രപരമായ സ്വയം പ്രേമത്തിലേക്ക് നയിക്കും, തിയോളജിക്കൽ സെൽഫ് നാർസിസിസം. വെളിപാട് 3:20 ക്രിസ്തു വാതിലിൽ മുട്ടി വിളിക്കുന്നില്ലേ തുറന്നു തരാൻ, അകത്തു വരാൻ. എന്നാൽ ഇന്ന് സഭയുടെ ഉള്ളിൽ നിന്ന് ക്രിസ്തുനാഥൻ മുട്ടി വിളിക്കുകയാണ്, തന്നെ വിശാലമായ ലോകത്തിലേക്ക് തുറന്നു പകരാൻ. മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതെ നാം ക്രിസ്തുവിനെ കെട്ടിപ്പൂട്ടി വച്ചിരിക്കുകയാണോ? പത്രോസിന്റെ പിൻഗാമിയായി പിന്നീട് ഫ്രാൻസിസ് പാപ്പ തന്റെ ഈ സഭാദർശനം എത്ര മിഴിവോടെ ഇന്ന് പ്രാവർത്തികമാക്കുന്നു. ഇന്ന് പത്രോസിന്റെ സിംഹാസനത്തിന്റെ തിരുനാളാണ്. അത് പകിട്ടിന്റെയും മേധാശക്തിയുടെയും സിംഹാസനമല്ല. ഇന്ന് സുവിശേഷം മത്തായി 16:13-19 പറയും പോലെ അത് കെട്ടുകൾ അഴിക്കാനും കെട്ടുകൾ മുറുക്കാനുമുള്ള അധികാരമാണ്. മനുഷ്യനെ കെട്ടിവരിയുന്ന എല്ലാ കെട്ടുകളും അതഴിക്കും, മനുഷ്യന്റെ മുറിവുകൾ വെച്ചുകെട്ടുകയും ചെയ്യും. സ്വർഗവും ഭൂമിയും സമ്മേളിക്കുന്ന ഒരു മോചനാധികാരമാണിത്. സൗഖ്യ ശുശ്രൂഷയും ആ ശുശ്രൂഷയുടെ മൂർത്തരൂപമാണ് സഭ, എക്ലേസിയ. പത്രോസാവുന്ന പാറമേൽ നാഥൻ അതിനെ ഉയർത്തുന്നു. ഞാങ്ങണ പോലെ ആടിയവനെ പാറ പോലെ ഉറപ്പിക്കുന്നു. ശിമയോൻ അങ്ങനെ പത്രോസായി മാറി. പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ഭാഗം തന്നെയാണിത്. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ വിശ്വാസം ദൈവകരുണയെ കണ്ടെത്തുകയാണ്. ഫെയ്ത്ത് സീക്കിംഗ് മേഴ്സി. പത്രോസിന്റെ ജീവിതാനുഭവങ്ങളിലെല്ലാം കരുണയെ കണ്ടുമുട്ടിയപ്പോഴാണ് അവൻ വിശ്വാസത്തിൽ കുതിച്ചുയർന്നിട്ടുള്ളത്. ഉദ്യതൻ അവനെ കരുണയോടെ പുണരുന്നിടത്താണ് അവന്റെ അജപാലന ദൗത്യം ആരംഭിക്കുന്നത് പോലും. യോഹന്നാൻ 21. 3 തള്ളിപ്പറഞ്ഞവന് 3 തന്റെ സ്നേഹം ഏറ്റുപറയാൻ ഇടയാക്കിക്കൊണ്ട്. ഇന്ന് 1 പത്രോസ് 5:1-4 ഈ ഇടയ ദൗത്യം എങ്ങനെ നിർവഹിക്കണമെന്ന് പത്രോസ് ഒരു ഇടയനെ പോലെ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ആരും ഒരു കാര്യം മറക്കേണ്ട, വലിയ ഇടയന്റെ ഓർമ്മയിൽ വേണം നാം ഈ ദൗത്യം തുടരാൻ. വലിയ ഇടയനായ ക്രിസ്തു എന്ന് സങ്കീർത്തനം 23 പറയും പോലെ ഈ ഇടയൻ ജീവിതത്തിൻ്റെ പുത്തൻ ഉണർവുകളിലേക്ക് നമ്മെ വഴിനടത്തി കൊണ്ടുവരികയാണ്. നമ്മെ പരാജയത്തിനും മരണത്തിനും അപമാനത്തിനും വിട്ടുകൊടുക്കാതെ വീണ്ടെടുക്കുന്നവൻ. ദൈവകരുണ നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കും. മേഴ്സി ആൻഡ് കൺവേർഷൻ. ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കും പോലെ കരുണ ലഭിച്ചവന് പിന്നെ പഴയ വഴി പോകാനാകില്ല. അവൻ പുതുസൃഷ്ടിയായി മാറി, അകമഴിഞ്ഞ് സ്നേഹിക്കാൻ പര്യാപ്തനായി, മറ്റുള്ളവരുടെ അത്ര പ്രകടമല്ലാത്ത ആവശ്യങ്ങളെപ്പോലും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നവനായി മാറുന്നു. ഈ ആത്മീയ പരിവർത്തനം എന്നത് ഒരു യജമാനനെ സേവിക്കുന്ന അവസ്ഥയിൽ നിന്ന് മറു യജമാനനെ സേവിക്കുന്നതിലേക്ക് വരുന്നത് പോലെയാണ്. കൺവേർഷൻ ഈസ് റീഓറിയൻറ്റിംഗ് ഫ്രം വൺ പയറ്റി ടു അനദർ. ദൈവമെന്ന യഥാർത്ഥ നാഥനിൽ സ്വയം സമർപ്പിച്ച് നാം ചെന്നു നിൽക്കുവോളം. അതുകൊണ്ട് തന്നെയാണ് സഭയുടെ ഇന്നത്തെ സുവിശേഷ ദൗത്യത്തിൽ ഈ ഒരു പരിവർത്തനം, കൺവേർഷൻ അത്യാവശ്യമാണെന്ന് പാപ്പ സദാ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ മാർപ്പാപ്പ പദവി പോലും ഈ ഒരു പരിവർത്തനത്തിന് വിധേയമാണെന്ന് പാപ്പ പഠിപ്പിക്കുന്നുണ്ട്. ഉറച്ചു നിൽക്കേണ്ടവയിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ അത് പുതുവഴികൾ തുറക്കാനുള്ള ക്ഷണമാണ് ഈ ഒരു പരിവർത്തിത അജപാലന ശൈലി, പാസ്റ്ററൽ കൺവേർഷൻ. നാം എല്ലാവരും പാലിക്കേണ്ടതുണ്ട്. വീട്ടിലായാലും നാട്ടിലായാലും രണ്ടുപേർ ചേർന്നാൽ നമ്മൾ പരസ്പരം ഇടയന്മാരാണ്. അതിന് അംശവസ്ത്രങ്ങളും മുദ്രമോതിരവും വേണമെന്നില്ല. അതുകൊണ്ട് തന്നെ നാം മറ്റുള്ളവരുടെ സമഗ്രമായ വീണ്ടെടുപ്പിന് വേണ്ടി എങ്ങനെ ഈ ഇടയദൗത്യം നിർവഹിക്കുന്നു എന്നത് ഈ തിരുനാളിൽ ചിന്തനീയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആന്തരിക പരിവർത്തനം എന്ന സഭയെ പാവങ്ങൾക്ക് വേണ്ടിയുള്ള പാവം സഭ എന്ന് പത്രോസ് തന്നെയായ മാർപ്പാപ്പ ഇന്ന് ആവർത്തിച്ച് വിശേഷിപ്പിക്കുന്നത്. എ പുവർ ചേർച്ച് ഫോർ ദ പുവർ. നാം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം യാക്കോബ് ശ്രീഹായ് ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. ജെറുസലേം സഭയിലെ ആദ്യ മെത്രാനായിരുന്നു ഈ യാക്കോബ്. അദ്ദേഹം യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നതും പ്രബോധനങ്ങൾ നൽകിയിരുന്നതും. ഈ ലേഖനങ്ങൾ പാവങ്ങളോടുള്ള സാമൂഹിക ദൗത്യങ്ങൾ
വളരെ സുവ്യക്തമായി പഠിപ്പിക്കുന്ന ഒന്നാണല്ലോ. എന്നാൽ ഗലാത്തിയർ 2, അപ്പോസ്തല പ്രവർത്തനം 15 എല്ലാം ശ്രദ്ധിച്ചാൽ ഈ യാക്കോബും പൗലോസും തമ്മിൽ ചില സംഘർഷങ്ങൾ നിലനിന്നിരുന്നതായി കാണാം. ആദ്യകാല സഭയിലേക്ക് വിജാതീയ ക്രിസ്ത്യാനികളെ സ്വീകരിക്കാൻ യഹൂദർക്കുണ്ടായിരുന്ന വിമുഖതയുടെ ഒരു പ്രതിഫലനം തന്നെയാകാം ഇത്. പൗലോസ് വിജാതിയരുടെ അപ്പോസ്തലനായിരുന്നല്ലോ. ഈ തർക്കത്തിൻ്റെ ഇടയിൽ മധ്യസ്ഥം വഹിക്കുന്ന പത്രോസിനെയും നമുക്ക് കാണാനാകും. ഒരു സന്ദർഭത്തിൽ പൗലോസിൻ്റെ ശകാരം ഏറ്റുവാങ്ങുകയും ചെയ്യുന്നുണ്ട് പത്രോസ് ഗലാത്തിയർ 2. എന്നാൽ ഈ ശകാരത്തിലെ നീതിബോധം പത്രോസ് മനസ്സിലാക്കുന്നു. അത് അവനിലുണ്ടാക്കുന്ന പരിവർത്തനം സഭയുടെ നിലപാടുകളെ ദൃഢീകരിക്കുന്നതിന് ഉപയുക്തമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ സഭ തൻ്റെ വാതിലുകൾ തുറന്നിടുകയാണ്. ക്രിസ്തുവിനെ ലോകത്തിൻ്റെ വിളമ്പുകളിലേക്ക് പ്രവഹിപ്പിക്കാൻ വേണ്ടി തന്നെ നാം ആദ്യം കണ്ടതുപോലെ അവൻ യഹൂദരുടെ മാത്രം അവകാശമല്ലല്ലോ, ലോകത്തിന് മുഴുവനും വേണ്ടിയുള്ളവനല്ലേ. അന്ന് യാക്കോബ്, പത്രോസ്, യോഹന്നാൻ എന്നിവർ പൗലോസിനോട് പറഞ്ഞയച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, പാപങ്ങളെ മറക്കരുതെന്ന്, ഗലാത്തിയർ 2:10. കർദിനാൾ ബെർഗോളിയോ പാപായാകുമെന്നറിഞ്ഞപ്പോൾ കർദിനാൾ ക്ലൗദിയോ ഹുമ്മെസ് അദ്ദേഹത്തിൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞതുപോലെ പാപങ്ങളെ മറക്കരുത്. ഏകദേശം AD 50 പൗലോസ് ആഹ്വാനം കേട്ടത്. അതിനും ഒരു ദശാബ്ദത്തിന് ശേഷം തൻ്റെ ലേഖനങ്ങൾ യാക്കോബ് ശ്രീഹ എഴുതുന്നു, പാവങ്ങളുടെ പടത്തലവനെ പോലെ. തൻ്റെ പഴയ തർക്കവിഷയങ്ങൾക്ക് അവനിൽ ഇപ്പോൾ പ്രസക്തിയില്ല. അതിരുകൾ വിശാലമാക്കുമ്പോൾ, വാതിലുകൾ തുറന്നിടുമ്പോൾ സാധിക്കുന്ന ഒരു പരിശുദ്ധാത്മ പ്രചോദനമാണത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ പുതുശക്തിയാൽ പത്രോസാകുന്ന പാർമേൽ നാഥൻ ഇന്നും തൻ്റെ പള്ളിയെ പണിതുയർത്തിക്കൊണ്ടിരിക്കുകയാണ്.